വർഷങ്ങൾ പയക്കമുള്ള ഒരു അടുക്കള ആട്ടത് എവിടെ പോവാ? അപ്പൊ ഓഫ് റോഡ് ആണ് ഇനി നമ്മള് പോകാൻ വേണ്ടി പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അസ്ലമാർജി ട്രാവൽ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, തൃശ്ശൂർ ബീച്ച് ഡാമിൽ നിന്നും മെഡിക്കൽ കോളേജിലോട്ട് വെള്ളം പാസ് ചെയ്യുന്ന പൈപ്പ് ലൈൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പം അവിടെ പോയിട്ട് അതിലെ വെള്ളവും പിന്നെന്താ പറയുക, അതിൽ കുടിക്കാനൊക്കെ ആയിട്ട് നമ്മളെല്ലാരും പോകണം. നമ്മളെ പുതിയ മച്ചന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ടെൻഷൻ കയറുന്നാല് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൃശ്ശൂരിലോട്ട് തിരിക്കും. അവിടെ ഇതിന്റെ സൈക്കിളൊന്നും ഇങ്ങോട്ടേക്ക് വെക്കുക. നമ്മളത് സൈക്കിളൊക്കെ കിടിലനായിട്ട് പൂട്ട് ചെയ്തിട്ടുണ്ട്. അവന് കൂടുന്നുണ്ട്. ഇവിടെ ഫുള്ളും ഓഫ് റോഡ് ആട്ടോ. നമ്മള് ടിക്ടോക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം. അപ്പം മച്ചാൻ പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, എന്തായാലും കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മളെന്തായാലും വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിട്ടല്ലേ, ഒന്ന് കുളിച്ചു നോക്കാം. വെള്ളം ഉണ്ടോന്ന് ആദ്യം നോക്കട്ടെ, പറയാൻ പറ്റില്ല അല്ലേ. ഷേടാ കാഴ്ചപ്പെട്ടാണ് ഞാൻ പറഞ്ഞ സംഭവത്തിൽ വെള്ളം ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഡാം തുറക്കുന്ന സമയത്താണ് ഇതിൽ നിറച്ചും വെള്ളം ഉണ്ടാവുക. ഈ സ്ലാബിനോടൊക്കെ ചേർക്കുന്ന വെള്ളം ഉണ്ടായിട്ട് കുട്ടികളൊക്കെ ഇതിൽ കുളിക്കുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കാണാനുള്ള ഭാഗ്യമില്ല. എന്തായാലും സംഭവം അടിപൊളിയാവും കേട്ടോ. ഇത് എത്രയോ കിലോമീറ്റർ നീളത്തിലാട്ടോ ഈ വെള്ളമാണ് നേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത്. അപ്പൊ എത്ര കിലോമീറ്റർ ഉണ്ടാവും സംഭവം? നമ്മള് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും വിചാരിച്ചു, പക്ഷെ വെള്ളമൊക്കെ വളരെ കുറവാട്ടോ. അവിടെ പിച്ചി ഡാമും പറഞ്ഞ അവിടെ വെള്ളം ഉണ്ടാവും. അപ്പൊ ഈ റൂട്ടിനാണ് നേരെ കുതിരാൻ ടണലിലോട്ട് പോവാ. അപ്പൊ അങ്ങോട്ട് പോവാണെങ്കിൽ അതിന് അത്രയും 2 കിലോമീറ്റർ മുന്നാണ് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടാവും കേട്ടോ. ഈ റൈഡേഴ്സ് ഒക്കെ ടണലിലോട്ട് പോകുന്നവരാ കേട്ടോ. അവിടെ പോയി പൊട്ടിക്കാനാവും, ബൈക്കറ്റൊക്കെ പോയ സെറ്റാ. അപ്പൊ ഇനി നമ്മള് നേരെ തൃശ്ശൂരിലോട്ട്. അങ്ങനെ നമ്മളിത് ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തിൽ എത്തിരിക്കുക കേട്ടോ. തൃശ്ശൂർ ടൗണിൽ തന്നെയാണ്. അപ്പം ഇനി ഇവിടെ കയറിട്ടേ നമ്മൾ നാട്ടിലോട്ട് പോകുന്നുള്ളൂ. ഇതിന്റെ അടുത്ത് തന്നെയാണ് സൂ വരുന്നത്. സൂ ഓപ്പൺ അല്ല, ക്ലോസ് ആണ്, കൊറോണയും കാര്യങ്ങളൊക്കെ. അപ്പം ഇവിടെ കയറിട്ട് നമുക്ക് പഴയ കാല ഉപകരണങ്ങളും മറ്റൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ തൃശ്ശൂരിന്റെ ആ ഒരു ഇത് അതിലുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കലങ്ങളും മറ്റൊക്കെ ഉണ്ട്, പഴയ കാലങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നതായിരിക്കും. അവിടെ കൊടുത്തുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇത് ആ ചാടി കളിക്കുന്ന വാളല്ലേ. അപ്പൊ ഇവിടെ ഒരുപാട് വാളും സംഭവങ്ങളൊക്കെ ഉണ്ട്, പഴയ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഇതാണ് ഇതൊക്കെ. പിന്നത് കൊട, എല്ലാ സംഭവം ഉണ്ട് കേട്ടോ, രാജാക്കന്മാരുടെ. പിന്നത് നമ്മൾ അടുക്കളയിലോട്ടാണ് പോകുന്നത്. ഈ അടുക്കള എനിക്ക് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട് എന്ന്. പക്ഷെ എന്നാലും കൂടുതൽ ആ പഴയ കാലത്തുള്ള ഒരു സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ചട്ടിയും മറ്റൊക്കെ ഉണ്ട്, ഒരു ഓൾഡ് സ്റ്റൈലുണ്ടാണ്. ഇനി നമ്മൾ മുകൾ ഭാഗത്തോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. ചുമരിൽ ഒരുപാട് രേഖകളും മറ്റുണ്ടല്ലോ. അപ്പം ഇതാണ് തമ്പുരാൻ രാജാവിൻ്റെ വസ്ത്രം കേട്ടോ, അതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കേട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ നാട്ടിലോട്ട് തിരിക്കുക കേട്ടോ.